വീണാ വിജയന്റെ മാസപ്പടി വിവാദമാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തെ പ്രധാന ചർച്ചാ വിഷയം. മകളുടെ കമ്പനിക്ക് ചെയ്യാത്ത ജോലിക്ക് വേണ്ടി 1.25 കോടി രൂപ കരിമണൽ കമ്പനി നൽകി എന്നത് തെളിവടക്കം പുറത്തു വന്നിട്ടും മുഖ്യനും മകൾക്കും മരുമകനും എല്ലാം എല്ലാ ചോദ്യങ്ങളോടും ഇപ്പോഴും മൗനമാണ്. വിവാദത്തിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാത്യു കുഴൽ നാടൻ MLA. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇലക്ഷൻ അഫിഡവിറ്റിൽ വീണാ വിജയന്റേതായി 2019-20 വർഷങ്ങളിൽ കാണിച്ചിരിക്കുന്ന വരുമാനവും അതേ വർഷം വീണാ വിജയന്റെ കൈവശമുണ്ടായിരുന്ന യഥാർത്ഥ വരുമാനത്തിന്റെ കണക്കും കൃത്യമായി തുറന്നു കാട്ടിയിരിക്കുകയാണ് ഇന്നലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെ മാത്യു കുഴൽ നാടൻ. 2019-20 വർഷങ്ങളിൽ കാണിച്ചിരിക്കുന്നത് 30,72,841 രൂപയാണെങ്കിൽ വീണയുടേതായി അതേ വർഷം ഉണ്ടായിരുന്നത് 40 ലക്ഷത്തോളം രൂപയാണ്. പിന്നെ എന്തുകൊണ്ട് അത് ഇലക്ഷൻ അഫിഡവിറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയില്ല എന്നതായിരുന്നു മാത്യു കുഴൽ നാടന്റെ ചോദ്യം. ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നിട്ടും ജനങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ മുഖ്യന് കഴിഞ്ഞിട്ടില്ല. CMRL എന്ന കമ്പനി എന്തിന് ഇത്രയധികം തുക വീണാ വിജയന് നൽകി എന്നത് വ്യക്തമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇനി മുഖ്യമന്ത്രിയുടേത് മാത്രമാണ്. പെരിയാർ മാലിന്യ പ്രശ്നത്തിൽ നേരത്തെ തന്നെ വിവാദത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് CMRL എന്നതും സംശയങ്ങളുടെ ആക്കം കൂട്ടുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ അല്ല വീണാ വിജയനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഉണ്ടാകുന്നത്. സ്പ്രിംഗ്ലർ വിഷയത്തിന്റേതടക്കം മാസ്റ്റർ ബ്രെയിൻ വീണാ വിജയന്റേതാണെന്ന് തുടങ്ങി മുഖ്യമന്ത്രിയുടെ തകർച്ച വീണാ വിജയനിലൂടെ തന്നെ ആയിരിക്കുമെന്നടക്കം സ്വപ്ന സുരേഷും പണ്ടൊരിക്കൽ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ പോലും സ്വപ്നയുടെ ആരോപണങ്ങൾക്കെതിരെ ഒരു മാനനഷ്ട കേസ് നൽകാൻ പോലും പിണറായിയും കുടുംബവും തയ്യാറായില്ല എന്നതിലൂടെ തന്നെ സ്വപ്നയുടെ വാക്കിന് അടിസ്ഥാനമുണ്ടെന്നാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. അഴിമതിക്കെതിരെ കാഴ്ചപ്പാടുകൾ ഇറക്കുകയും അതിന്റെ മറപിടിച്ച് തന്നെ അഴിമതി നടത്തുകയും ചെയ്യുകയാണ് പിണറായിയും കുടുംബവും എന്നതാണ് ഇന്നലെ മാത്യു കുഴൽ നാടൻ പറയാതെ പറഞ്ഞത്. ഇത്രയധികം വിമർശനങ്ങൾ തങ്ങൾക്കെതിരെ ഉയർന്നിട്ടും പിണറായിയോ മകളോ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാകും ഒരക്ഷരം മറുത്തു പ്രതികരിക്കാത്തത്? 2020-ൽ വീണാ വിജയനെതിരെ PT തോമസ് ആരോപണം ഉന്നയിച്ചപ്പോൾ തെളിവുകൾ കൊണ്ടുവരട്ടെ എന്ന് ആക്രോശിച്ച പിണറായിക്ക് മുൻപിൽ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ തെളിവുകൾ അടക്കം നിരത്തിയിട്ടും പിണറായിക്ക് ഒന്നും പറയാനില്ല. അതോ പൊതുജനങ്ങൾ കേട്ടതും കണ്ടതുമായ എല്ലാ തെളിവുകളും സത്യമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഒരക്ഷരം മിണ്ടാതെയുള്ള ഈ മൗനം? ഇനി എത്ര വലിയ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നാലും പിണറായിക്കും കുടുംബത്തിനും വേണ്ടി വാദിക്കാൻ രാഷ്ട്രീയ അടിമകൾ ഉള്ളിടത്തോളം കാലം എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.